ഫേറ്റ് ആൻഡ് സൊസൈറ്റി ഇൻ ഏൻഷ്യൻ ആൻഡ് മിഡീവൽ വേൾഡ് പേപ്പറുണ്ട്, മൊഡ്യൂൾ 3. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞു, അതിൻ്റെ ബാക്കിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ നമുക്കിനി ഗ്രീക്ക് പോളിസിയെക്കുറിച്ചും സ്പാർട്ടാസിനെ കുറിച്ചും നമുക്ക് എന്താ നോക്കാം. ആരംഭത്തിൽ രാജാധിപത്യത്തിന് അധിഷ്ഠിതമായിരുന്നു ഗ്രീക്ക് ഗവൺമെന്റ്. പിന്നീട് പ്രഭുവർഗ ഭരണമായ അരിസ്റ്റോക്രസിയിൽ അവർ പിന്തുടർന്നു. ഗ്രീസിലെ ഏറ്റവും പ്രബലമായ നഗരാശയങ്ങൾ ഒന്നായിരുന്നു സ്പാർട്ടാസ്. അവിടെ രാജാധിപത്യമാണ് തുടർന്നു പോന്നിരുന്നത്. അവിടെ രണ്ട് രാജാക്കന്മാർ തുല്യ അധികാരത്തോടു കൂടി ഭരണം നടത്തിയിരുന്നു. BC 6-ാം നൂറ്റാണ്ടിന് മുൻപ് മിക്ക നഗരാശ്രങ്ങളിലും പ്രഭുവർഗമാണ് പിന്തുടർന്നു വന്നത്. പിന്നീട് അത് ഏതാനും പ്രഭുവർഗമുള്ള ഒളിഗാർക്കി ആയിട്ട് പരിഗണിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ചില പ്രഭുവർഗത്തിൽ മാത്രം രാഷ്ട്രീയ അധികാരം ഒതുങ്ങി നിന്നു. ജനങ്ങൾ ഈ രീതിയെ വെറുക്കുകയും മറ്റു ചില വ്യക്തികൾ അധികാരം തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ക്രമേണ സ്വേച്ഛാധിപതികളെ പുറത്താക്കിക്കൊണ്ട് ജനങ്ങളുടെ ഭരണമെന്ന ജനാധിപത്യ സംവിധാനം നിലവിൽ വന്നു. BC 6 മുതൽ 4 വരെയാണ് ജനാധിപത്യ ഭരണത്തിന്റെ കാലഘട്ടം. ആധുനിക ജനാധിപത്യ പ്രക്രിയ അനുസരിച്ച് പ്രായപൂർത്തിയായ എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രതിനിധികളെ തെരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ടായിരുന്നു. എന്നാൽ ഗ്രീക്ക് ജനാധിപത്യം അനുസരിച്ച് എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടായിരുന്നില്ല. ജനങ്ങളിൽ ഭൂരിഭാഗവും അടിമ വിദേശികളുമായിരുന്നു. സത്യത്തിൽ ഗ്രീസിലെ ജനാധിപത്യം സ്വയം നശിക്കുകയുണ്ടായി. ആഭ്യന്തര ദൗർലഭ്യമായിരുന്നു മുഖ്യ കാരണം. വിദേശികൾ ഗ്രീസിനെ കീഴടക്കി. മാസിഡോണിയൻ രാജാവായിരുന്ന മഹാനായ അലക്സാണ്ടർ ഗ്രീസ് മുഴുവൻ പിടിച്ചെടുത്തു. ഗ്രീക്ക് നഗരാശ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നഗരാശ്രങ്ങളായിരുന്നു ഏഥൻസും സ്പാർട്ടാസും. സൈനിക കാര്യങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന നഗരാശ്രമായിരുന്നു സ്പാർട്ടാസ്. പുരാതന ഗ്രീസിന്റെ ചരിത്രത്തിൽ ലുടനീളം മറ്റ് നഗരാശ്രങ്ങളുമായി ഇവർ കലഹിച്ചിരുന്നു. സൈനിക സംവിധാനത്തിനും ജന്മി സമ്പ്രദായത്തിനും അധിഷ്ഠിതമായിരുന്ന ഒരു വ്യവസായ സ്ഥിതിയാണ് സ്പാർട്ടാസിൽ നിലനിന്നിരുന്നത്. ഇതുതന്നെയായിരുന്നു ഈ സംസ്കാരം ക്ഷയിച്ചു പോകാനുള്ള പ്രധാന കാരണമായി മാറിയത്. ഗ്രീക്ക് ദ്വീപിന്റെ യൂറോട്ടാസ് നദിയാൽ സമ്പന്നമായിരുന്ന ഒരു പ്രദേശമാണ് ലാക്കോണിയ. ട്രോജൻ യുദ്ധത്തിന് ശേഷം ഡോറിയാൻമാർ ഈ പ്രദേശം കൈവശപ്പെടുത്തി അവിടത്തെ ജനങ്ങളെ അടിമകളാക്കി. അവർ സ്ഥാപിച്ച തലസ്ഥാനമായിരുന്നു സ്പാർട്ടാസ്. 5 ഗ്രാമങ്ങൾ ചേർന്നതായിരുന്നു ഈ പ്രദേശം. ഇവർ പിന്നീട് ഗ്രീസിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ ആക്രമിക്കുകയുണ്ടായി. 20 വർഷക്കാലത്ത് യുദ്ധം നീണ്ടുനിന്നു. ഒടുവിൽ ഗ്രീസിലെ പ്രദേശം അവർ കൈവശപ്പെടുത്തി. എന്നാൽ പിന്നീട് മറ്റു നഗരാശ്രങ്ങളുടെ സഹായത്തോടുകൂടി ഗ്രീസ് സ്പാർട്ടാസിനെ അടിച്ചമർത്തി. സ്പാർട്ടാസിന്റെ ഭരണ സംവിധാനം നോക്കുമ്പോൾ സ്പാർട്ടാസിന് രാജാധിപത്യം ആയിരുന്നുവെങ്കിലും ഭരണം വാസ്തവത്തിൽ പ്രഭുക്കന്മാരുടെ കൈവശമായിരുന്നു. തുല്യ അധികാരമുള്ള രണ്ട് രാജാക്കന്മാരുണ്ടായിരുന്നു. എന്നാൽ ഇവരുടെ അധികാരം നിയന്ത്രിതവുമായിരുന്നു. സ്പാർട്ടൻ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു സെനറ്റ്. അസംബ്ലി ബോർഡ് ഓഫ് സൂപ്പർവൈസർ എന്നറിയപ്പെടുന്ന എഫൂസ് എന്നായിരുന്നു ആ ഒരു വിഭാഗം. സെനറ്റിൽ രണ്ട് രാജാക്കന്മാരും 25 പ്രഭുക്കന്മാരും ഉണ്ടായിരുന്നു. ഭരണത്തെ നോക്കി നടത്തുകയും നിയമനിർമ്മാണം ചെയ്യുക, അസംബ്ലിയിലെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നിവയായിരുന്നു ഇവരുടെ ചുമതല. സ്പാർട്ടാസ് ഗവൺമെന്റിന്റെ ശക്തമായ ഘടകം എഫോറ്റേറ്റ് എന്നായിരുന്നു. 5 അംഗങ്ങളാണ് ഈ ഒരു അസംബ്ലിയിൽ ഉള്ളത്. എല്ലാ വർഷവും ഇതിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നു. കൌൺസിൽ അധ്യക്ഷത വഹിച്ചത് എഫോറ്റേറ്റ് ആയിരുന്നു. അവർക്ക് വീറ്റോ അധികാരമുണ്ടായിരുന്നു. സാധാരണക്കാർക്ക് യാതൊരു അധികാരവും സ്പാർട്ടാസിന്റെ ഭരണ സംവിധാനത്തിൽ ഉണ്ടായിരുന്നില്ല. സ്പാർട്ട സൊസൈറ്റി. 3 വർഗങ്ങളാണ് സ്പാർട്ട സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. 1-ാമത്തേത് പ്രഭുവർഗം. രാഷ്ട്രീയ അധികാരങ്ങൾ ഇവർക്ക് മാത്രം അവകാശപ്പെട്ടതായിരുന്നു. 2-ാമത്തെ വിഭാഗം പരിയോസി എന്ന് പറയുന്ന വിഭാഗമാണ്. സ്പാർട്ടായുടെ പ്രാന്തപ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന ആളുകളായിരുന്നു ഇവര്. ഭരണവർഗത്തിന്റെയും കുടിയാന്മാരുടെയും ഇടയിലുള്ള വർഗം ഇവരാണ്. വാണിജ്യം, വ്യാപാരം എന്നീ തൊഴിൽ ഇവർ ചെയ്തിരുന്നു. താഴ്ന്ന വിഭാഗമാണ് 3-ാമത്തെ വർഗം. അത് ഹെലോട്ടുകൾ എന്നറിയപ്പെട്ടിരുന്നു. ഇവർ അടിമകളായിരുന്നു. പ്രഭുവർഗത്തിൽ ജനിക്കുന്നവരെ ശക്തമായ അച്ചടക്കത്തോടെ കൂടി വളർത്തിയിരുന്നു. വൈകല്യങ്ങളുള്ള ആൺകുട്ടികൾ സ്പാർട്ടാസിനിടയിൽ ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ കൊല്ലുന്ന രീതി ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. 7 വയസ്സാകുമ്പോൾ ആൺകുട്ടികളെ സൈനിക പരിശീലനത്തിനായി അയക്കുന്നു. വർഷത്തിൽ ഒരിക്കൽ ചാട്ടവാറടി നിർബന്ധമായിരുന്നു. സൈനിക പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്.
ധീരമായിരുന്നു, ധീരത എന്ന് പറയുന്ന കാര്യമായിരുന്നു ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യം. 20-നും 30-നും ഇടയിൽ പ്രായമുള്ള പൗരന്മാർ രാഷ്ട്രത്തിന് വേണ്ടി സേവിക്കാൻ അല്ലെങ്കിൽ രാഷ്ട്രത്തിന് വേണ്ടി സേവനത്തിന് തയ്യാറാകണമായിരുന്നു. ഇവർക്ക് വ്യാപാരം ചെയ്യാനോ സ്വർണം വെള്ളി പണം തുടങ്ങിയവ സ്വന്തമാക്കാനോ അധികാരമുണ്ടായിരുന്നില്ല. ഇവർക്കിടയിൽ വിവാഹം കഴിക്കുന്നവർ ചുരുക്കമായിരുന്നു. സ്പാർട്ടാസിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ പ്രധാനമായും സൈനിക ആവശ്യങ്ങളും സൈനിക വർഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഉൽപാദനക്ഷമതയുള്ള ഭൂമി രാഷ്ട്രത്തിന്റെയും ബാക്കിയുള്ള ഭൂമി പ്രഭുക്കന്മാരുടെയും കൈവശമായിരുന്നു. ചില ചരിത്രകാരന്മാർ സ്പാർട്ടാസിന്റെ സാമ്പത്തിക സംവിധാനം കമ്മ്യൂണിസ്റ്റ് രീതികളോട് താരതമ്യം ചെയ്യുന്നു. അടുത്ത വീഡിയോയില് ഏതൻസിനെ കുറിച്ച് ആയിരിക്കും പറയുക. നമ്മുടെ എക്സാമൊക്കെ അടുത്ത് വരുവാണ്. ഞാൻ കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഒന്നും കറക്റ്റ് സമയത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. എന്തായാലും മുഴുവൻ ചാപ്റ്റേഴ്സും കവർ ചെയ്തെടുക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സൊക്കെ ആയിട്ട് ഇനി അടുത്തുള്ള വീഡിയോസിൽ വരുന്നതാണ്. അതേപോലെ തന്നെ എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ പേപ്പർ ഞാൻ മിക്കവാറും ഇന്ന് തന്നെ പറഞ്ഞ അപ്ലോഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നുണ്ടാവും, ഇന്ന് വൈകുന്നേരത്തിനുള്ള അതുണ്ടാവും. അപ്പോൾ എന്തായാലും വീഡിയോ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയുക, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, നോട്ട്സിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.